ഈ പ്രഭാത വേളയിൽ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായക കൊണ്ട് രാജാവ് ആ 3 ദൈവത്തിന്റെ ഭൃത്യന്മാരെ തീയിലിട്ട് അല്ലെങ്കിൽ അഗ്നിക്കിരയാക്കുവാൻ വേണ്ടി അവരെ തീയിൽ ഇറക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെ മുന്നിൽ മരണം കടന്നു വരാതെ അല്ലെങ്കിൽ തീ അവരെ ദഹിപ്പിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ രാജാവ് തിരിച്ചറിയുകയാണ്, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായക കൊണ്ട്. രാജാവിൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് രാജാവിന് അത്രമാത്രം ഉറപ്പോടെ പറയുവാൻ സാധിച്ചുവെങ്കിൽ അവരുടെ മുന്നിൽ വന്ന പ്രതികൂലം അല്ലെങ്കിൽ ആ പ്രയാസം അതിന് കാരണമായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഒരുപക്ഷെ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പലപ്പോഴും അസംഖ്യമായി അല്ലെങ്കിൽ വളരെ കാഠിന്യം നിറഞ്ഞ രീതിയിലുള്ള അസ്വസ്ഥതകളായി നമുക്ക് പലപ്പോഴും അനുഭവിക്കാറുണ്ട് അല്ലെങ്കിൽ നാം അനുഭവിച്ച വ്യക്തികളാണ്. എന്നാൽ ആ പ്രശ്നത്തിലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനാണെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ പ്രശ്നങ്ങളുടെ നടുവിൽ നീ നിന്നെ തന്നെ താഴ്ത്തി കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ലോകത്തിൻ്റെ മുന്നിൽ നീ സേവിക്കുന്ന ദൈവത്തെ അത് നിമിത്തം ഉയർത്തുവാൻ അല്ലെങ്കിൽ നീ സേവിക്കുന്ന ദൈവം മറ്റുള്ള ദൈവങ്ങളെ പോലെ അല്ല എന്ന് ജനം തിരിച്ചറിയുവാൻ തക്കോണം പലപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം പ്രശ്നങ്ങളിൽ കൂടെ നമ്മളിൽ കടന്നു വരാറുണ്ട്. ഒരിക്കലും അത് നമ്മെ തകർത്ത് കളയുവാനോ അല്ലെങ്കിൽ നമ്മെ മുടിച്ചു കളയുവാനോ അല്ല, പിന്നെയോ ദൈവീക മഹത്വം വെളിപ്പെടേണ്ടതിന്, ദൈവീക ആ സ്നേഹം വെളിപ്പെടേണ്ടതിന് നമ്മൾ കടന്നു പോകുന്ന ശോധനകൾ കാരണമായി തീരാറുണ്ട്. അത് നിമിത്തം ഒരിക്കലും നാം തളർന്നു പോകുവാനല്ല, ക്ഷീണിച്ചു പോകുവാനല്ല, ഭാരപ്പെട്ടു പോകുവാനല്ല, നിരാശയിലേക്ക് പോകുവാനല്ല, പിന്നെയോ നാം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവിക പ്രവൃത്തി നമ്മിൽ കൂടെ വെളിപ്പെടുവാൻ സ്വർഗവും ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ട് നാം ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുകയാണെങ്കിൽ ദൈവിക മഹത്വം ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രശ്നങ്ങളിലും നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത് കാണുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം കർത്താവ് അതിനായിട്ട് നിങ്ങളെ എല്ലാവരെയും നയിക്കട്ടെ, നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, നിരാശകൾ ദൈവിക മഹത്വത്തിന് കാരണമായി തീരട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ.